വെൽക്കം ടു സോണിയാസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഉണക്കമീൻ വെറ്റിച്ചതാണ് അതിനായിട്ട് ഈ തെരണ്ടി മീനാണ് ഞാനിവിടെ കഴുകി റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഉപ്പൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഉപ്പ് തീർത്തും പോയിട്ടില്ല പക്ഷേ ഞാനിത് ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ടതാണ് പിന്നെ ഇതിന് ചേർക്കാനായിട്ട് ഒരു 2½ സ്പൂൺ മുളക് പൊടി കുറച്ച് തേങ്ങ കൊത്തിയെടുത്തത് 3 കൊടമ്പുളി 1 2 കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ 1 സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളാണ് ഇതിനായിട്ട് വേണ്ടത് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഉണക്കമീൻ കറി എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നത് നന്ന ഒരുപാട് പേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറി വേണം ഉണക്കമീൻ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഈ തേങ്ങായും പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഈ മീനിലേക്ക് ഇട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഇപ്പം ഈ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം ഈ മീനോട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അങ്ങനെ വെള്ളം വറ്റിച്ച് അതിലേക്ക് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇതിൽ കടുക് ഒട്ടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കറിവേപ്പില നമുക്ക് കുറച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടാൽ മതി ഇപ്പം മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ തീ കുറച്ച് സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം മീൻ വെന്തിട്ടുണ്ട് ഈ ഒരു വെള്ളം ഒഴുകാനും നമ്മൾ പറ്റിക്കുന്നാകുമ്പോഴത്തേക്ക് ഇത്രയും ഒരു ചാറ് മതി ഒരുപാട് ചാറ് ഉണ്ടാകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി അങ്ങ് മൂടി വെച്ചാൽ മതി അപ്പോഴത്തേക്ക് ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ ഒക്കെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും മീൻ വറ്റിച്ചത് തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്